السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين أما بعد يسويس أبو دابي كاسرب الله سنجلبي كنا حديث كلاس عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حسن إسلام المرء تركه ما لا يعنيه ഇമാമും അതുപോലെ ഇബിനുമാജയും ഉദ്ധരിച്ച ഹദീസാണ് നബിസ്ല്ലാഹു അലഹുവാ സല്ല മതങ്ങൾ പറഞ്ഞതായി അബൂഹു അറിയുത്തലാൻ നിവേദനം ചെയ്യുന്നു മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ ഒരു മുസ്ലിമായ വ്യക്തിയുടെ ഭംഗിയിൽപ്പെട്ടതാണ് ചെറുക്കുഹു അവൻ ഉപേക്ഷിക്കൽ മാലായ അനിഹി അവനക്ക് ആവശ്യമില്ലാത്ത സംഗതികൾ ഒരു മുസ്ലിമിൻ്റെ ഭംഗി നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയിലോ അതല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള വീടുണ്ടാക്കുന്നിടത്തോ ഭംഗിയുള്ള വാഹനമുള്ള എടുത്തോ അല്ല മറിച്ച് ഏറ്റവും നല്ല സ്വൽ സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് സ്വൽ സ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉത്തമ മാതൃക ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇതുകൊണ്ട് മനസ്സിലാകുന്നത് ആവശ്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും വേണം ഒരു നിൽക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക അപ്പോൾ ഈ ഹദീസ് സംബന്ധമായി ധാരാളം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് നമുക്ക് നാല് വിഷയങ്ങളിൽ ഊന്നി ഒരൽപ്പം കൂടി സംസാരിച്ച സംസാരിക്കാം ഒന്നാമതായിട്ട് ആവശ്യമില്ലാത്ത ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എങ്കിൽ നമുക്ക് വിജയം ഉറപ്പായിരിക്കും മറ്റുള്ളവരെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് വ്യാകുലപ്പെടുന്നതിന് പകരം നാം നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ ആഹ്ത്തിനെക്കുറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാവി ഭാസുരമാകുന്നതിന് ഉതകുന്നതാണോ നമ്മുടെ ആഹ്ത്തിൽ വിജയിക്കാനുള്ളതാണോ എന്ന് ഒരാൾ ചിന്തിക്കുമ്പോൾ തന്നെ അനാവശ്യമായ പ്രവർത്തനങ്ങളും ചിന്തകളും വാക്കുകളൊക്കെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് വഴി മാറിക്കൊടുക്കുമെന്നുള്ളതാണ് അപ്പോൾ ആവശ്യം ഇല്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആവശ്യം ഉള്ള പലതും നഷ്ടപ്പെടും ഇതാണ് ഒന്നാമത്തെ പോയിന്റ് അത് എല്ലാ വിഷയങ്ങളിലും വരും ഉദാഹരണത്തിന് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് ഒരാൾ പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് അദ്ദേഹം മൊബൈൽ തുറന്നത് ഫേസ്ബുക്ക് അതല്ലെങ്കിൽ വാട്സപ്പ് തുറന്നു വാട്സപ്പ് തുറന്നു അദ്ദേഹം അറിയാതെ ഒന്ന് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നോക്കിപ്പോയി പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം ഇന്നും ജമായത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ജമായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു ജമാത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അദ്ദേഹം പോകുന്ന വഴിക്കായിരുന്നു പക്ഷേ ആവശ്യമില്ലാത്ത ഒരു സംഗതി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടപ്പോൾ ആവശ്യമുള്ള ജമായത്ത് നഷ്ടപ്പെട്ടു ഉദാഹരണം പറഞ്ഞതാണ് ഇനി പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ തന്നെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്തയാണ് ഖുർആാനിൻ്റെ അർത്ഥം ഓരുന്ന തെരാത്ത് ചിന്തിക്കുക അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അതായിരുന്നു അവിടുത്തെ ആവശ്യം പക്ഷേ ആ സമയത്ത് ആവശ്യമില്ലാത്ത ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്ന എന്ത് നിസ്കാരം പൂർണ്ണമായും അള്ളാഹു സ്വീകരിക്കുക ആഹൃതത്തിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുക എന്നുള്ള ആവശ്യം നഷ്ടപ്പെടുകയാണ് ഇനി വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നോക്കാം ഒരു വിദ്യാർത്ഥി ഒരു എം ബി ബി എസിന് പഠിക്കുന്നൊരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് മെഡിസിൻ സംബന്ധമായ വിഷയങ്ങളൊക്കെ ധാരാളം പഠിക്കുക അതുപോലെ ഹെൽത്ത് സംബന്ധമായ വിഷയങ്ങൾ ധാരാളം പഠിക്കുക അതുമായി ബന്ധപ്പെട്ട എല്ലാ വകഭേദങ്ങളും പഠിച്ച് നന്നാവുക എന്നുള്ളതും ഉഷാറാവുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്നുള്ളത് ഒരു ഭൂഷണമുള്ള സംഗതിയല്ല അപ്പോൾ എം ബി ബി എസിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടുതലായി പൊളിറ്റിക്കൽ അനലൈസ് ചെയ്യുകയും പൊളിറ്റിക്കൽ പൊളിറ്റിക് സംബന്ധമായ വിഷയങ്ങളിൽ കൂടുതലായി ഏർപ്പെടുകയും ചെയ്താൽ അദ്ദേഹം ഒരു പരീക്ഷയിൽ ജയിച്ചാലും അദ്ദേഹത്തിന് കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമായ മെഡിക്കൽ സയൻസിൽ ഉളരാ ഉയരാൻ കഴിയുകയില്ല അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു പോകും കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു ആ വിഷയത്തിൽ എക്സ്പേർട്ടായി എല്ലാ വിഷയങ്ങളും പഠിക്കുക എന്നുള്ളത് അത് പഠിക്കേണ്ട സമയത്ത് അനാവശ്യമായ പത്രങ്ങളും മറ്റുമൊക്കെ വായിച്ച് സമയം കളഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപരമായ ജീവിതമാണ് അവനൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് മറ്റൊരു ഉദാഹരണം നമ്മളിവിടെ ജോലി ചെയ്യുകയാണ് ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഒരു ആയിരുന്നു പുതിയ സോഫ്റ്റ്വെയർ കമ്പനിയിൽ കൊണ്ടുവന്നു ആ കമ്പനിയിൽ പിന്നെ ആ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിന് വേണ്ടി ഒരാഴ്ച കൊടുത്തു ആ ഒരാഴ്ച സമയത്ത് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പണി എന്താ എന്തായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആ പിന്നെ സോഫ്റ്റ്വെയർ നന്നായി പഠിച്ച് നല്ല നിലക്ക് ജോലി ചെയ്യാൻ കമ്പി കമ്പനിക്ക് കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആ സമയത്ത് ട്രെയിനിങ് ലഭിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട സമയത്ത് അത് നന്നായി പഠിക്കാതെ മറ്റെന്തെങ്കിലും പിന്നെ പണിയിൽ ഏർപ്പെട്ടു ട്രെയിനിങ് പീരീഡത്തേ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക പിറ്റേ ദിവസം പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ സോഫ്റ്റ്വെയറുമായി സംവദിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ജോലി ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാം എന്തായിരുന്നു കാരണം ആവശ്യമില്ലാത്ത സംഗതിയിൽ അവൻ ഇടപെട്ടു ആവശ്യം ഉള്ള വിഷയം ഒഴിവാക്കി ട്രെയിനിങ് നേടുക എന്നുള്ള വിഷയം ഒഴിവാക്കി ഇനി സാമൂഹ്യപരമായി ചിന്തിക്കുകയാണെങ്കിലും അനാവശ്യമായ അതല്ലെങ്കിൽ സമൂഹത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് സോഷ്യൽ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അതൊന്നും സമൂഹത്തിൽ ആവശ്യമുള്ളതല്ല പലപ്പോഴും കേവലം എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും പലപ്പോഴും ആഹാരം വെച്ച് നോക്കുമ്പോൾ ആഹൃത നഷ്ടപ്പെടുത്തുന്ന സംഗതികളായിരിക്കും ഒരാൾ ഒരു പിന്നെ സോഷ്യൽ വർക്കാണെന്നുള്ള നിലയ്ക്ക് തന്നെ അത്തരം സംഘടനകളുമായി കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണുന്ന അദ്ദേഹത്തിനേക്ക് കൂടുതൽ പിന്നെ വ്യാപൃതനാകണമെന്ന് താല്പര്യമുണ്ടായിരുന്ന മതപരമായ സംഘടനകളിൽ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ സമയമുണ്ടായിക്കൊള്ളണമെന്നില്ല രണ്ടും ഒരേ സമയത്ത് നടക്കൂല അപ്പോൾ അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയാം വാട്സപ്പ് ഗ്രൂപ്പ് ഒരുപാട് ഗ്രൂപ്പ് ഒരു മൊബൈലിൽ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഒരാൾ കണ്ടെത്താൻ കഴിയുകയില്ല അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ പറയുന്ന വയതുകൾ പറഞ്ഞു തരുന്ന അതല്ലെങ്കിൽ വല്ല ട്രിക്സും പറഞ്ഞു തരുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ അനാവശ്യമായ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ഗ്രൂപ്പുകളെ തിരഞ്ഞ് അതിലുള്ള വോയിസുകളും അതിലുള്ള പാഠങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഞാനൊരു പിന്നെ ഓഫീസിലാണ് ഓഫീസിൽ ഒരു ഡെസ്കിൽ ഒരുപാട് പിന്നെ പേപ്പറുകൾ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട പേപ്പറുകൾ ഏതാണ് ആവശ്യമില്ലാത്ത പേപ്പറുകളും തിരിച്ചറിയാൻ കഴിയും പെട്ടെന്ന് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ പണി എന്തായിരിക്കും കുറച്ച് ഞാൻ ബേക്കായിരിക്കും ലേറ്റാവും ആവശ്യമുള്ള പേപ്പറുകൾ കണ്ടെത്താൻ അപ്പോൾ ആവശ്യമില്ലാത്ത പേപ്പറുകളൊക്കെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എൻ്റെ സറൗണ്ടിങ്ങിൽ നിന്ന് എൻ്റെ ക്യാബിൻ എൻ്റെ പിന്നെ ടേബിൾ അതിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് പെട്ടെന്ന് കിട്ടും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹതൂബ് മുഹമ്മത്തുല്ലാഹി അലഹി തൻ്റെ തിക്ക്യയിൽ പറയുന്നുണ്ട് ആരെങ്കിലും ആവശ്യമില്ലാത്ത സംഗതികൾ തേടിപ്പോയാൽ ഫാച്ചല്ലതീയെ അനീഹി ആവശ്യമുള്ള സംഗതി അവനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇനി രണ്ടാമത് ഇതുകൊണ്ട് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം മറ്റുള്ളവരുടെ രഹസ്യം ചൂഴന്നന്വേഷിക്കരുത് ഖുറാൻ പറയുന്നുണ്ട് വല തജസ്സസു നിങ്ങൾ വെറുതെ അനാവശ്യമായി മറ്റുള്ളവൻ്റെ പ്രൈവസി നാം അതിലേക്ക് ചൂഴുന്നന്വേഷിക്കരുത് വലായ അഖ്ത മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ചെന്നു അവരെ നാം റീബത്ത് പറയുക നമീമത്ത് പറയുക അത് പാടില്ല അത് ഹറാമാണ് ആവശ്യമില്ലാത്ത സംഗതികൾ ഇടപെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ നാം കൈകടത്താൻ പാടില്ല മറ്റുള്ളവൻ്റെ വാട്സപ്പ് നോക്കുക മറ്റുള്ളവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യുക അത് നമ്മുടെ അധികാരത്തിൽപ്പെട്ടതല്ല അത് പാടില്ല അതല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു കാർ വന്നിട്ടുണ്ട് ഒരുപക്ഷെ വഴിയറിയാതെ ആയിരിക്കും ആ കാറ് ആ വീട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുക പക്ഷേ ഇപ്പുറത്തെ വീട്ടുകാരെന്താ ചിന്തിക്കുക എന്താണ് അവിടെ കാർ വന്നത് ആരാണതിൽ വന്നത് എന്തായിരിക്കും വിഷയം ഒരുപാട് നിഗമനങ്ങൾ സ്വയം കണ്ടെത്താണ് അയാൾ പറഞ്ഞിരുന്നു വീട് വിൽക്കണമെന്ന് ഒരുപക്ഷെ വീട് നോക്കാൻ വേണ്ടി വന്നവരായിരിക്കാം അല്ലെങ്കിൽ കെട്ടിച്ചു കൊടുക്കാനായ പെണ്ണുണ്ടവിടെ അപ്പോൾ പെണ്ണ് നോക്കാൻ വന്നതായിരിക്കാം അങ്ങനെ 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 ഓരോ നിഗമനങ്ങൾ വെറുതെ കണ്ടെത്തണം മറ്റുള്ളവരെ കുറിച്ച് അതിൻ്റെ ആവശ്യമില്ല തർക്കുഹുമാരായാനേ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് പാടെ ഒഴിവാക്കുക ഇനി ആ വ്യക്തി പിറ്റേ ദിവസം പള്ളിയിൽ വന്നാൽ വെള്ളിയാഴ്ച ചുമ്മാക്ക് ജനങ്ങളുടെ മുമ്പിൽ നാലാൾക്കാരുടെ മുമ്പിൽ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു മത്സ്യ സ് കാർ നിങ്ങളെ വീട്ടിന് മുമ്പിലുണ്ടായിരുന്നല്ലോ ആരാ വന്നത് ആ സംഗതി സീക്രട്ടായി വെക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു പക്ഷേ സമൂഹത്തിൽ ചോദിക്കുമ്പോൾ നിർബന്ധിതാവസ്ഥ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് ആരാണ് വന്നത് എന്നുള്ളത് അപ്പോൾ ഇദ്ദേഹം ചോദിക്കാൻ പാടില്ലായിരുന്നു സമൂഹത്തിൻ്റെ ആരാണ് വന്നത് എന്നത് ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല മറ്റുള്ളവൻ്റെ പ്രൈവസിയിൽ നാം കൈകടത്തരുത് മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടുന്നവനക്ക് ജീവിതത്തിൽ ബർക്കത്ത് കുറയും ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീന റഹമത്തുല്ലാഹി അലഹി പറയുന്നു ഇതാ റൈച്ചൽ ഫി ബദനിക്കാനി റിസ്ബിക്ക നീ നിൻ്റെ മനസ്സിൽ വല്ലാത്ത കാഠിന്യം എത്ര ഹറാമ് ചെയ്യുമ്പോഴും എന്തു തോന്നുന്നില്ല ഒരു പശ്ചാത്താപിക്കണമെന്നുള്ള മനസ്സ് തോന്നുന്നില്ല വ വഹ്നം ഫി ബദനിക്ക എപ്പോഴും ശരീരത്തിൽ വല്ലാത്ത ഒരു വീക്ക്നെസ് വ വഹിർമാനം ഫി റിസ്ഫിക്ക നിനക്ക് ലഭിക്കേണ്ട റിസ്ക് പൂർണ്ണമായും ലഭിക്കുന്നില്ല വല്ല വല്ലാതെ തടസ്സം ജോലിയിലും ബിസിനസ്സിലൊക്കെ ഒരു തടസ്സം എങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഫ അലംബിലം തബിമാലായ അനീക്ക് നിനക്ക് ആവശ്യമില്ലാത്ത നീ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു അവസ്ഥ വന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ടാൽ സംസാരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വറുക്കത്ത് കുറയുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് നാലാമതായിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഒരാൾ ഇടപെട്ട് സംസാരിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു അതല്ലെങ്കിൽ ഹുഖമാക്കൾ പറയുന്നു എന്ത് അവനിക്ക് ഇഷ്ടമില്ലാത്ത പലതും അവൻ്റെ ചെവിയിലൂടെ കേൾക്കേണ്ടി വരും മൻ തഥല ഫിമാലായുർവീഹി ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവനിക്ക് ഇഷ്ടമില്ലാത്ത പലതും അവനിക്ക് കേൾക്കേണ്ടി വരും അപ്പോൾ ഈ നാല് പോയിന്റാണ് ഞാനിതുകൊണ്ട് ഇന്നത്തെ ഹജീത് ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒന്നാമതായിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള പലതും നഷ്ടപ്പെടും രണ്ടാമതായിട്ട് മറ്റുള്ളവൻ്റെ പ്രൈവസി നാം ഒരിക്കലും ചൂഴുന്നന്വേഷിക്കരുത് മൂന്നാമതായിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വർക്കത്ത് കുറയും നാലാമതായിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സംസാരിച്ചാൽ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത പലതും കേൾക്കേണ്ടി വരും ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു